ഇതാ വലിയവനായ ദൈവം പറയുകയാണ്, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. അതായത് നീ തകർന്നു എന്ന് ചിന്തിക്കുന്ന ഇടത്തുനിന്ന് ദൈവം നിന്നെ പണിതു തുടങ്ങും. നീ നശിച്ചുപോയെന്ന് തോന്നുന്ന മേഖലയിൽ നിന്ന് ദൈവം നിന്നോട് പ്രീതി കാണിക്കാനായിട്ട് ആരംഭിക്കും. നീ ചിന്ന ഭിന്നമായി പോയെന്ന് ശത്രു നിന്നെ നോക്കി പറയുന്ന നേരത്ത് അവിടുന്ന് നിന്നെ പുതുതാക്കി തീർക്കും. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിനകത്തൂടെ, യൂട്യൂബ് ചാനലിലൂടെ, മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന, ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ആദ്യമായിട്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ സന്ദേശത്തിലൂടെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ഇതിൽ പങ്കെടുക്കുക. ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. പ്രത്യേകിച്ച് കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ ലിൻസി തോമസിനായിട്ട്, കുടുംബത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കുവൈറ്റിൻ്റെ ദേശത്ത് ദൈവം ഏറ്റവും അനുഗ്രഹിക്കപ്പെടത്തക്ക നിലയിൽ ഉയർത്തുവാനായിട്ട് ഇടയായി തീരട്ടെ. ജോലിസ്ഥലത്ത് കർത്താവിൻ്റെ കരുണ അധികം അധികമായിട്ട് ഉണ്ടാകുമാറാകട്ടെ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാട്ടിലായിരിക്കുന്ന കുടുംബത്തെ, തലമുറകളെ ഒക്കെ അങ്ങയുടെ നാമം ചൊല്ലി ഈ അവസരത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നേരത്ത് ഈ വർഷം ഉടനീളം ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ, പരിപാലനം ഉണ്ടാകട്ടെ, സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ, ഉയർച്ച നന്മകൾ ഉണ്ടാകട്ടെ, ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. പ്രാർത്ഥനയ്ക്കുള്ള മറുപടി, സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഇവയെല്ലാം ഈ കുടുംബത്തിൽ വാഴുമാറാകട്ടെ എന്ന് കർത്താവിൻ്റെ നാമം ചൊല്ലി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകി കൊടുത്ത എല്ലാ നന്മകൾക്കും ഒരായിരം ആയിരം നന്ദിയെ കരയറ്റുന്ന ഒരിക്കൽ കൂടി ഈ ഭവനത്തെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് കുവൈറ്റിലായിരിക്കുന്ന ലിൻസി തോമസ് സിസ്റ്ററെയും കുടുംബത്തെ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിൻ്റെ ദേശത്ത് ദൈവം ഏറ്റവും ഈ പ്രിയപ്പെട്ടവരെ ആദരിക്കുമാറാകണമേ. ജോലിസ്ഥലത്ത് കർത്താവിൻ്റെ കരുണ വെളിപ്പെടട്ടെ, അധികമധികമായി ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് നാട്ടിലായിരിക്കുന്ന കുടുംബത്തെ യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. തലമുറകളെയൊക്കെ ഞങ്ങൾ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വർഷം ഉടനീളം ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ, പരിപാലനം ഉണ്ടാകട്ടെ, സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ, ഉയർച്ച നന്മകൾ ഉണ്ടാകട്ടെ, ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഉണ്ടായി വരട്ടെ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, ഇവയെല്ലാം ഈ കുടുംബത്തിൽ വാഴട്ടെ എന്ന് അങ്ങയുടെ നാമം ചൊല്ലി ഈ പ്രിയ കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുകയാണ്. അങ്ങ് നൽകി കൊടുത്ത എല്ലാ ഭൗതിക നന്മകളെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി പ്രിയ ഭവനത്തെ, ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത പ്രിയ ഭവനത്തെ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കുവൈറ്റിൻ്റെ ദേശത്ത് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരുണ കാണിക്കുമാറാകട്ടെ എന്ന് ആരംഭത്തിൽ തന്നെ ആശംസിക്കുന്നു, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അമേൻ. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ഓടിയെത്താൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് പ്രാർത്ഥന ഒരു വലിയ ആയുധം. പ്രാർത്ഥനയെക്കുറിച്ച് ചില എപ്പിസോഡുകൾ തുടർമാനമായിട്ട് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് സ്വർഗസ്ഥനായ ദൈവം ഞങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൂതുകൾ നിങ്ങളിലേക്ക് കൈമാറാനായിട്ട് പോകുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുക. മത്തായി സുവിശേഷം 6:6 നിങ്ങൾ ശ്രദ്ധിക്കുക. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. വാക്യങ്ങൾ അനവധി ആവർത്തി നാം വായിച്ചിട്ടുള്ളതാണ്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക.
രണ്ടാം ലോക മഹായുദ്ധം തീർന്ന് ഏറെ നാൾ കഴിയുന്നതിന് മുമ്പേ വളരെ ക്ഷീണിതയായി കാണപ്പെട്ട ഒരു സ്ത്രീ ഒരു കടയിൽ ചെന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ പറയുകയാണ്. ഒരു ക്രിസ്മസ് ഭക്ഷണം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായ വിഭവങ്ങൾ തരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അവർക്ക് എത്രത്തോളം വാങ്ങാൻ കഴിയുമെന്ന് കടക്കാരൻ ചോദിച്ചു. അവൾ പറയുകയാണ്, എൻ്റെ ഭർത്താവ് യുദ്ധത്തിൽ മരിച്ചു, അതിനാൽ എനിക്ക് തരുവാൻ എൻ്റെ കയ്യിൽ സാമ്പത്തികം ഒന്നുമില്ല, എന്നാൽ ഒരു ചെറിയ പ്രാർത്ഥന മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ആ അവസരത്തിൽ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് വളരെ സാമ്പത്തികമായിട്ട് എല്ലാ മേഖലയിലും അനേകരെ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. എന്നാൽ ആ കടക്കാരന് അതിന് മറുപടി ആയിട്ട് പറയുകയാണ്, അവളുടെ മറുപടി അത്ര സ്വീകാര്യമായിരുന്നില്ല. എന്നാൽ തിരിച്ച് കടക്കാരൻ പറയുന്നു, ഇതൊരു ധർമ്മ സ്ഥാപനമല്ല, വ്യവസായ സ്ഥാപനമാണ്. അതുകൊണ്ട് നീ എനിക്ക് സാമ്പത്തികം തന്നാൽ മാത്രമേ നിന്റെ ആവശ്യം എനിക്ക് നിറവേറ്റാൻ കഴിയത്തുള്ളൂ. എന്നിരുന്നാലും അയാൾ വീണ്ടും പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ഒരു കടലാസിൽ എഴുതിക്കൊണ്ടുവന്നാട്ടെ. ആ കടക്കാരൻ അത്രയും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഉടനെ ഒരു കടലാസ് അയാളുടെ പക്കൽ കൊടുത്തുകൊണ്ട് അവളിങ്ങനെ പറഞ്ഞു, എൻ്റെ രോഗിയായ മകനെ നോക്കിക്കൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എഴുതിയ പ്രാർത്ഥനാ വിഷയമാണ് ഇതാ എന്ന് പറഞ്ഞ് കടക്കാരൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. കടക്കാരൻ ഈ കടലാസ് കയ്യിലെടുത്ത് അവൻ്റെ പഴയ തുലാസിൽ, അതായത് കട്ടി ഇടുന്ന തട്ടിൽ, അവൻ ഈ കടലാസ് വച്ചുകൊണ്ട് പറയുകയാണ്, ഈ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം ഭക്ഷണ സാധനം തരുവാൻ കഴിയുമെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആ സ്ത്രീയെ കളിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. മറ്റേ തട്ടിൽ ഒരു കഷ്ണം റൊട്ടി വച്ചിട്ട് തുലാസിൽ ഒരു അനക്കും ആ സമയത്ത് കാണുന്നില്ല. ഒരു ഭാഗത്ത് കട്ടിവെക്കുന്ന ഭാഗത്ത് പ്രാർത്ഥനയുടെ ആ പേപ്പർ വച്ചിരിക്കുന്നു, മറ്റേ തലത്തിൽ ഒരു കഷ്ണം റൊട്ടി വച്ചിരിക്കുകയാണ്. ഒരനക്കവും അവിടെ സംഭവിച്ചില്ല. പിന്നീട് മറ്റ് പല സാധനങ്ങൾ ചേർത്തിട്ടും ആ തട്ടത്തിന് ഒരു തുലാസിനോ ഒരു അനക്കവും സംഭവിച്ചില്ല. അവൻ അത്ഭുതപ്പെടുകയാണ്. ആ സമയത്ത് ത്രാസ് കേടായി പോയിരുന്നു, അതിന് ചലനമുണ്ടാകേണ്ടതാണ്. ഏതായാലും ഈ തുലാസിൽ ഇനിയും യാതൊന്നും കൊള്ളത്തില്ല, അത്രത്തോളം സാധനങ്ങൾ വച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ ഒരു സഞ്ചി, നീ തന്നെ അത് സഞ്ചിയിൽ ശേഖരിച്ചു കൊള്ളുക, എനിക്ക് ജോലി തിരക്കുണ്ടെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ പിന്നീട് അവളോട് പ്രതികരിക്കുകയാണ്. ആ അവസരത്തിൽ ആ സഹോദരി കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് നിനക്ക് നന്ദി എന്ന് പറഞ്ഞ് അവൾ സാധനങ്ങൾ സഞ്ചിയിൽ ശേഖരിച്ചുകൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുകയാണ്. അതെ, അവളുടെ ആവശ്യങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന, എഴുതുവാനുള്ള പ്രേരണ അവൾക്ക് എങ്ങനെ ഉണ്ടായി എന്ന് പിന്നത്തേതിൽ ഈ കടക്കാരൻ ചിന്തിക്കുകയാണ്. തുലാസ് തകരാറിലായ സമയത്ത് മാത്രം അവൾക്ക് വരുവാൻ ഇടയായത് എന്തുകൊണ്ടാണ്? കച്ചവടക്കാരൻ പിന്നീട് അവളുടെ പ്രാർത്ഥന കടലാസ് എടുത്ത് കൂടെ കൂടെ വായിച്ചു നോക്കി. ഇത് നടന്നൊരു സംഭവമാണ്. ആ കടലാസിൽ ഇപ്രകാരം എഴുതിയിരുന്നു, എൻ്റെ പ്രിയ കർത്താവേ, ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ എന്നാണ് ആ കടലാസിൽ എഴുതി വച്ചിരുന്നത്. അതേ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കാവശ്യമുള്ളത് തരുവാൻ നമ്മുടെ കർത്താവ് നല്ലവൻ ആകുന്നുവെന്ന് അറിയുക. നമ്മുടെ ആവശ്യങ്ങൾ, ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്? നിങ്ങളുടെ ആവശ്യങ്ങളെ പരിഹരിക്കാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് കഴിയുമെന്നറിയുക.
നിങ്ങളുടെ ആവശ്യങ്ങൾ ഏത് തന്നെയും ആയിക്കൊള്ളട്ടെ, സാമ്പത്തിക വിഷയമായിരിക്കും, ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നിങ്ങളെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം, സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നു, ധാരാളം പേര് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ഇന്ന് പകലിൽ ആ ആവശ്യത്തെ പരിഹരിക്കാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് കഴിയുമെന്നറിയുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ പോകുകയാണ്, നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി ലഭിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഇന്ന് ഈ ദിവസങ്ങളിൽ സാമ്പത്തിക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാ നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഈ സഹോദരിക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയൊരു അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവം മതിയായവനെന്നറിയുക. ഇനി 66 സങ്കീർത്തനം 18:19 വാക്യങ്ങൾ നോക്കുക. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. 19 വാക്യം, എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു വാക്യം, യെശയ്യാവ് 65:24, അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ഇനി യെശയ്യാ പ്രവചനം 45:11 വാക്യം, വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിപ്പീൻ, എൻ്റെ മക്കളെയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ. വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിച്ചാട്ടെ, ഞാൻ പറഞ്ഞു തരാമെന്ന് കർത്താവ് പറയുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലതായിരിക്കാം, വ്യത്യസ്ത നിലയിലായിരിക്കാം. ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ദൈവത്തോട് ചോദിച്ചാൽ പോലും അവനത് പറഞ്ഞു നൽകിത്തരും. ഇനി എന്താണ് പ്രാർത്ഥന എന്നതിനെ പറ്റി ഞാൻ പറയാനായിട്ട് പോകുകയാണ്. ദൈവത്തിലേക്ക് ഹൃദയം തിരിക്കലാണ് പ്രാർത്ഥന. വീണ്ടും പറയുന്നു, ദൈവത്തിലേക്ക് ഹൃദയം തിരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ദൈവവുമായിട്ടുള്ള സജീവ ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ ആരും കാണാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു സജീവ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രാർത്ഥന അന്തരീക്ഷം കുറവുള്ള ആരെങ്കിലും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയാത്തത്, നിങ്ങളുടെ കൂടെയുള്ളവർക്ക് പരിഹരിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്നറിയുക. പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ സംഭവിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, ആ പ്രാർത്ഥനാ വിഷയത്തിന് ഓരോന്നിനും മറുപടി തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനെന്നറിയുക. നിങ്ങൾ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, കഴിഞ്ഞ വർഷമത്രയും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം അത്ഭുതകരമായി മറുപടി നൽകി തന്നില്ലേ? തന്നു, നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം മറുപടി നൽകി തന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ലേ? ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങളുടെ മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കാൻ കഴിയാതിരുന്ന അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ നാളിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ദൈവം അത്ഭുതം ചെയ്തില്ലേ? ഒരു നല്ല വീടിന് വേണ്ടി ആഗ്രഹിച്ച് എത്രയോ നാളുകൾ ചോർന്നൊലിക്കുന്ന ഭവനത്തിൽ നിങ്ങൾ പാർത്തപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി തന്നില്ലേ? മറ്റുള്ളവരുടെ തലമുറകളെല്ലാം അന്യദേശത്ത് നന്മകൾ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ തലമുറകളെയും സ്വർഗസ്ഥനായ ദൈവം അന്യദേശത്ത് അയച്ച് അവരെക്കാൾ മാനിച്ചില്ലേ? തിരിഞ്ഞൊന്ന് ചിന്തിച്ചേ, എത്രയോ നന്മകൾ നിങ്ങൾക്ക് നൽകി തന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തമായിട്ട്, നിങ്ങളുടെ കണ്ണുനീര് നിമിത്തം അല്ല, ദൈവദാസന്മാരുടെ പ്രാർത്ഥന നിമിത്തമായിട്ട് നിങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾ സ്വർഗസ്ഥനായ ദൈവം നൽകി തന്നില്ലേ? പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടി വലുതായി നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ശ്രദ്ധിച്ചാട്ടെ, വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു മഹത്തായ കവാടമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന, നിങ്ങളെ വിശ്വാസത്തിൽ നടത്തുന്ന മഹത്തായ കവാടമാണ് പ്രാർത്ഥന. ശ്രദ്ധിച്ചാട്ടെ പ്രിയരെ, വീണ്ടും പറയുന്നു, പ്രാർത്ഥിക്കുന്ന വ്യക്തി ഇനിമേൽ തൻ്റേതായിട്ട് ജീവിക്കുന്നില്ല. ദൈവമായിട്ട് ചേർന്ന് നടക്കുന്ന വ്യക്തി തൻ്റേതായിട്ട് ഇനിയും അങ്ങോട്ട് ജീവിക്കുന്നില്ല.
തൻ്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് യാത്ര ചെയ്യുന്നില്ല, തൻ്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നീക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഇനിയും മേലാൽ തൻ്റേതായിട്ട് ജീവിക്കുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നീങ്ങുകയാണ്. കൂടാതെ സ്വന്തം ശക്തി കൊണ്ട് ജീവിക്കുന്നില്ല, സ്വന്തം ശക്തി കൊണ്ട് ചെയ്ത് അനേക കാര്യങ്ങൾ പരാജയപ്പെട്ടവർ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക. സ്വന്തം വിവേകത്തിലൂന്നി, സ്വന്തം ശക്തിയിലൂന്നി പലതും ചെയ്ത് പരാജയപ്പെട്ട് സീറോ ലെവലിൽ എത്തിയിരിക്കുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ സ്വന്തം ശക്തി കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ കഴിയുമെന്ന് ശക്തമായിട്ട് ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ആലോചന അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മറിച്ച് തനിക്ക് സംസാരിക്കാനുള്ള ഒരു ദൈവമുണ്ടെന്ന് അയാൾ തിരിച്ചറിയുകയാണ്. സ്വന്തം ശക്തി കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, എന്നാൽ തനിക്ക് സംസാരിക്കാനുള്ളൊരു ദൈവമുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നൊരുവൻ തിരിച്ചറിയുന്നു. ദൈവത്തോട് സംഭാഷണം നടത്തുന്നത് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്നവർ തങ്ങളെ തന്നെ കൂടുതൽ ദൈവത്തിന് സമർപ്പിക്കുന്നു, സ്വയം സമർപ്പിക്കുന്നു. കർത്താവേ, ഞാനൊന്നുമില്ല, ഞാൻ ഏതുമില്ല, ഇതാ ഞാൻ സ്വയം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തി ആ നിലയിൽ മുന്നോട്ട് നീങ്ങുന്നവനായിരിക്കും. ഒരു സാങ്കേതിക വിദ്യ പഠിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത് സാധ്യമല്ല എന്നറിയുക. പലരും പ്രേരണയിൽ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, എങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കാൻ കഴിയും? പ്രാർത്ഥിക്കാൻ പഠിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല, മറിച്ച് ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തു വരുന്ന അതേ വാചകങ്ങൾ ഒരുപക്ഷെ അതിനകത്ത് ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്ക് കാണാം, അതിന് നല്ല ഒരു ശൈലി ഉണ്ടായിരിക്കത്തില്ല. നല്ല ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പ്രാർത്ഥനയെന്ന് നമുക്ക് പറയാം. ഒരു സാങ്കേതിക വിദ്യ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ കോളേജ് ഒരു ടെക്നോളജി പഠിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ പഠിക്കാനായിട്ട് സാധ്യമല്ല. നമ്മൾ നിരന്തരം പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഒരു ദാനമാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. ലോകത്ത് ഒരുപാട് പ്രാർത്ഥനാ ജീവിതമുള്ള ദൈവദാസന്മാരുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്നത്? പ്രാർത്ഥിച്ച് ദൈവം അവർക്കൊരു ഒരു ദാനം കൊടുത്തു. അത് പിന്നത്തേതിൽ ഒരു പ്രാർത്ഥനാ ജീവിതമായി മാറുകയായിരുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മാനസിക നിലയ്ക്കും പ്രാധാന്യമുണ്ടെന്നറിയുക. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മാനസിക നിലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇനി ശ്രദ്ധിച്ചാട്ടെ, മറുപടി ലഭിക്കേണ്ടതിന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുകയാണ്. പ്രാർത്ഥന വിശ്വാസത്തിൽ ആയിരിക്കണം. നമ്മൾ മറുപടി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന വിശ്വാസത്തിലായിരിക്കണം. അതാണ് യാക്കോബിൻ്റെ ലേഖനം 1:6 രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്നാൽ അവരൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണമെന്ന് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചോദിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. യേശുവിൻ രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചാട്ടെ, യേശുവിൻ്റെ നാമത്തിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. യോഹന്നാൻ 15:16, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ടു തന്നെ. മൂന്നാമത്തെ പോയിന്റ്, ദൈവഹിതമനുസരിച്ചായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. 1 യോഹന്നാൻ 5:14 ശ്രദ്ധിച്ച്, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. 4 പോയിന്റ് ഞാൻ പറയാൻ പോകുന്നു, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ടെ. Ephesians 6:18, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. 5 പോയിന്റാണ്, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച ശേഷമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. 6, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ക്ഷമിക്കുന്ന ഹൃദയത്തോടായിരിക്കണം.
നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും കയ്പോ വിദ്വേഷമോ പകയോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കളഞ്ഞ് ക്ഷമിക്കുന്ന ഹൃദയത്തോടുകൂടെ വേണം പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ഉണ്ടാകുകയാണ്. ഏഴാമത്തെ പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു, സഹോദരനോട് നിരന്നിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ടിരിക്കുന്നത്. ആരോടെങ്കിലും ശണ്ട കൂടിയിട്ടുണ്ടെങ്കിൽ, സഹോദരനോട് എന്തെങ്കിലും കയ്പിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ അതിനോടൊക്കെ നിരന്നിട്ട് വേണം പ്രാർത്ഥിക്കാനിരിക്കേണ്ടത്. എട്ടാമത്തെ പോയിന്റ് പറയാൻ പോവുകയാണ്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? മടുത്തു പോകാതെ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകാം, എന്നാൽ മടുത്തു പോകാതെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ലഭിക്കുകയാണ്. ഒൻപതാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചാട്ടെ, ശ്രദ്ധയോടെ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അതാണ് യാക്കോബ് 5:16, നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങളോട് വചനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തന്നിരിക്കുകയാണ്. എന്നാൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ദൈവദാസനെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും മറുപടി ലഭിക്കാതെ പോകുന്നത്? പ്രാർത്ഥനയ്ക്ക് പലരുടെയും മറുപടി താമസിക്കുന്നു, ലഭിക്കാതെ പോകുന്നു. അതിനുള്ള കാരണം കൂടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ ആർക്കെങ്കിലും ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലും, അത് ഒന്നാമതായിട്ട് എന്തുകൊണ്ടാണ് പലരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അതിക്രമം നിമിത്തം പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചെന്ന് വരികയില്ല. രണ്ടാമത്തെ പോയിന്റാണ് അവിശ്വാസം ഹേതുവായിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെന്നില്ല. അതാണ് യാക്കോബ് 1:6 നമ്മൾ നേരത്തെ വായിച്ചതാണ്. ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കുമ്പോൾ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിത്തരും. അപ്പോൾ അവിശ്വാസം ഹേതുവായിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി തടയപ്പെട്ടു പോകുകയാണ്. മൂന്നാമത്തെ പോയിന്റാണ് ദൈവവചനം കേൾക്കുവാൻ വിസമ്മതിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചെന്ന് വരികയില്ല. നിങ്ങൾ സദൃശിവാക്യം 28:9 വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു എന്ന വചനമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവവചനം കേൾക്കാൻ വിസമ്മതിക്കുന്നെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചെന്ന് വരികയില്ല. ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം കേൾക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ട്, ദൈവവചനത്തെ കൂടുതൽ ബഹുമാനിക്കുന്നുണ്ട്, ദൈവവചനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയിലും മറുപടി വേഗത്തിൽ സംഭവിക്കാനായിട്ട് പോകുകയാണ്. ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾ കേന്ദ്രീകരിച്ച് ദൈവവചനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ, മറ്റെന്തിനേക്കാളും കൂടുതൽ ദൈവവചനം ധ്യാനിക്കാൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ, സമയങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഈ ദിവസങ്ങൾ മറുപടി ലഭിക്കാൻ പോകുന്നു. നാലാമത്തെ പോയിന്റ്, എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എളിയവൻ്റെ നിലവിളി ആദരിക്കാത്തത് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചെന്ന് വരികയില്ല. സദൃശ്യവാക്യം 21:13 ശ്രദ്ധിച്ചേ, എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കുകയില്ല. എളിയവൻ നിലവിളിക്കുന്ന സമയത്ത്, നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിട്ടും കൊടുക്കാനായിട്ട് വിസമ്മതിച്ചാൽ, കുറച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ലഭിക്കണമെന്നില്ല. ആ വാക്യം ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കുകയില്ല. അനേക പോയിന്റുകൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ എൻ്റെ മകൾക്കും മകനും വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന വിഷയം ബിജു പാസ്റ്ററോട് പറഞ്ഞു തന്നു. അപ്പോൾ ബിജു പാസ്റ്റർ പ്രാർത്ഥിച്ചു, എൻ്റെ മകൾക്കും മകനും ജോലി കിട്ടി,
മകള് 10 വർഷമായിട്ട് ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം എന്നിട്ട് മെഡിക്കൽ കോഡ് പഠിച്ച് 8 മാസമായിട്ടും ജോലിയില്ലാതെയായി. ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരുന്നു. കർത്താവ് ആലോചന നിറവേറ്റി തന്നെ നന്ദി പറയുന്നു. അവൾക്ക് ജോലി 2 ആഴ്ച തുടങ്ങിയിട്ട് അവൾ വർക്കറ്റ് ഹോമിലിരിക്കുകയാണ്. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവൾക്ക് കൊടുക്കണേ. ശ്രീനാമത്തിൽ തന്നെ നന്ദി. വേഗത്തിൽ എല്ലാവരും ഓടി വന്നാട്ടെ. ശക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം. വിവിധ തരത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്, വിവിധ തരത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ട്, സാമ്പത്തിക വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. പ്രാർത്ഥനയിലൂടെ ഇന്ന് നിങ്ങൾക്ക് സ്വർഗസ്ഥനായ ദൈവം മറുപടി നൽകിത്തരാൻ പോകുകയാണ്. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശേഷിച്ച് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത കുവൈറ്റിലായിരിക്കുന്ന കുടുംബത്തെ അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ സ്കൂള് തുറക്കാനായിട്ട് ചില ദിവസങ്ങൾ മാത്രമേ മുൻപിലുള്ളൂ. എന്നാൽ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനായിട്ട് സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കാം. തക്ക സമയത്ത് സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴിയെ തുറക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ ജോലിയില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, ചില ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു ജോലി സ്വർഗസ്ഥനായ ദൈവം നൽകിത്തന്ന് ദൈവം നിങ്ങളെ മാനിക്കാനായിട്ട് പോകുകയാണ്. ആരാണ് ഒച്ചയടപ്പിനാൽ ഭാരപ്പെടുന്നവർ? യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു വിടുതൽ സംഭവിക്കട്ടെ എന്ന് അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരാണ് ചെറിയ പ്രായത്തിലെ ഓർമ്മക്കുറവ് നിമിത്തം പ്രയാസപ്പെടുന്നത്? ഇപ്പോൾ തന്നെ ഒരു സൗഖ്യം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുകയാണ്. ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഒരത്ഭുതം സംഭവിക്കുന്നു. ആരാണ് ചില നാളുകളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, സാലറി തക്ക സമയത്ത് ലഭിക്കുന്നില്ല? യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം ഒരത്ഭുതം നിങ്ങളുടെ ജോലി സ്ഥലത്ത് നൽകിത്തരാൻ പോകുകയാണ്. കണ്ണ് രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അടിക്കടി കണ്ണിൽ പഴുപ്പ് വന്ന് പ്രയാസപ്പെടുന്നവർ ആരാണ്? അങ്ങനെയുള്ളവർക്ക് വായിക്കാൻ കഴിയുന്നില്ല, കണ്ണിനകത്തുനിന്നിങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ നിങ്ങളുടെ ശരീരത്തിൽ പൂർണ്ണമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കഫത്തിൻ്റെ ശല്യം നിമിത്തം ഭാരപ്പെടുന്നവർ, ശ്വാസം മുട്ടലുണ്ടാകുന്നു, അത് നിമിത്തമായിട്ട് ഭാരപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു സൗഖ്യം നടക്കുകയാണ്. കൊടിഞ്ഞ് നിമിത്തമായിട്ട് കഷ്ടപ്പെടുന്നവർ ആരാണ്? ഇപ്പോൾ അവർ കുടുംബമായിട്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായി കൊടിഞ്ഞയുടെ അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ജനത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു വിശ്വസിക്കട്ടെ. ഈ സന്ദേശത്തെക്കുറിച്ച്, ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരോടും കൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുന്നതന ചിറകൻ മറവിൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് സൂക്ഷിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ആമേൻ.